السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائضين برضا الله، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا، إن مع العسر يسرا، فإذا فرغت فانصب وإلى ربك فارغب. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ മക്കളെന്ന് പറയുന്ന വലിയ ഒരു സൗഭാഗ്യം, വലിയ ഒരു അനുഗ്രഹം, വലിയ ഒരു ഭാഗ്യം ലഭിച്ച ആളുകൾ, ആ ആളുകളിൽ കാണുന്നൊരു പ്രയാസമാണ് ചില ആളുകൾ മക്കൾ ബുദ്ധിയില്ലാതെ പഠിച്ചത് തലയിൽ നിൽക്കണില്ല, അതുപോലെ പഠിച്ചത് മറന്നു പോകുന്നു, പെട്ടെന്ന് പഠനത്തിൽ വികാസമുണ്ടാകുന്നില്ല, പഠിക്കാനുള്ള താല്പര്യക്കുറവുണ്ടാകുന്നുണ്ടോ, തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ കാണാം. എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ, ഈ പ്രയാസങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ നിന്ന് അകന്നു പോകാൻ, മക്കൾ വലിയ ബുദ്ധി വികസിക്കാനും പഠിച്ചത് മറന്നു പോവാതിരിക്കാനും പണ്ഡിതന്മാർ പറയുന്ന മാർഗം എന്താണെന്ന് നമ്മൾ നോക്കുക. സുബഹ് നിസ്കാരത്തിന് ശേഷം ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുണ്ട്, അലം നശ്റഹ് ലക സദ്രക്ക്. പതിവായി 7 പ്രാവശ്യം ഓതാൻ കുട്ടിയോട് തനിയെ അവൻ തന്നെ ഓതാൻ വേണ്ടി പറയുക. ഇനി ഓതാൻ പ്രയാസമാവുകയോ, ഇനി അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിൽ, മുതിർന്നവരാരെങ്കിലും ഈ സൂറത്ത് മുതിർന്ന ആരെങ്കിലും ഒരാൾ, ഉമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ആരാണെങ്കിലും ഒരാൾ ഓതി തേനിലോ സംസം വെള്ളത്തിലോ, അത് പ്രയാസമെങ്കിൽ ശുദ്ധമായ ജലത്തിലോ മന്ത്രിച്ച ശേഷം കുട്ടിയോട് കുടിക്കാൻ പറയുക. രാവിലെയും വെറും വയറ്റിലായിരിക്കണം രാവിലെ അത് കുടിക്കേണ്ടത്. മറ്റത് രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിരിക്കണം ആദ്യമായിട്ട്, രാവിലെ ഒരു ഭക്ഷണവും അത് കഴിക്കരുത്, അതായിരിക്കണം ആദ്യം കഴിക്കേണ്ടത്. രാത്രിയും അങ്ങനെ തന്നെയാണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രിച്ച വെള്ളം, 1 പ്രാവശ്യം മന്ത്രിച്ച വെള്ളം ആ കുട്ടിയിൽ കൊടുക്കണം. എത്ര ദിവസമാണ് ഇത് ചെയ്യേണ്ടത്? 41 ദിവസം ചെയ്താൽ അതിന് ഫലം കാണുമെന്ന് ഉറപ്പാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഞാൻ ഓതിവെച്ച അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് തനിയെ കുട്ടിക്ക് ഓതാൻ പറ്റുമെങ്കിൽ ആ കുട്ടി തനിയെ സ്വന്തമായി ഓതി 7 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചിലേക്ക് ഊതിക്കൊടുക്കുക. അല്ല, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, ഓതാൻ പറ്റുന്നില്ലെങ്കിൽ സംസം വെള്ളത്തിലോ തേനിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ശുദ്ധമായ ജലത്തിൽ 7 പ്രാവശ്യം ഈ സൂറത്ത് ഓതി വെറും വയറ്റിൽ, രാവിലെ വെറും വയറ്റിൽ കൊടുക്കുക, രാത്രി ഭക്ഷണത്തിന് മുമ്പ് കുട്ടിക്ക് കൊടുക്കുക. വലിയ ബുദ്ധിയുള്ളവനും വലിയ പഠിച്ചത് മറന്നു പോകാതിരിക്കാനൊക്കെ വലിയ ഒരു മാർഗമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ മക്കളെ വലിയ പണ്ഡിതന്മാരും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്നവരിലും അള്ളാഹു പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.